Assalamualaikum warahmatullahi wabarakatuh. Innal hamdalillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udzu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla la wa man yudlil fala hadiya la ashhadu an la ilaha illallah wahdahu la sharika la وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي سنه نرانيا പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, RICC ദാവാ വിങ് സംഘടിപ്പിച്ച വിജ്ഞാനവേദിയിലാണ് നമ്മളെല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു തആല യുടിരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ സ്വഹാബി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കഥ പറയുന്നതായിക്കൊണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു തആല കാര്യങ്ങൾ യഥാവിധി പറയുവാനും മനസ്സിലാക്കുവാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജറ 5-ാം വർഷം, ബദറിൻ്റെയും ഉഹുദിൻ്റെയും ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും മദീനത്ത് നിൽക്കുമ്പോൾ മദീനത്തേക്ക് അവരൊരു വാർത്ത കേൾക്കുകയാണ്. ബദർ യുദ്ധത്തിൻ്റെയും ഉഹുദ് യുദ്ധത്തിൻ്റെയും പോരാട്ടങ്ങൾക്ക് ശേഷം കുറൈശികളായ ആളുകൾ മറ്റു അറബികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് വലിയൊരു സഖ്യകക്ഷിയായിക്കൊണ്ട് മദീനയെ ആക്രമിക്കാൻ വരുന്നു എന്നുള്ള വാർത്തയാണ് മദീനയിൽ റസൂലുള്ളയും സ്വഹാബിമാരും കേട്ടത്. അത് കേവലം ഒന്നോ രണ്ടോ ഗോത്രങ്ങൾ മാത്രമല്ല, കുറൈശികളുടെ കൂട്ടത്തിൽപ്പെട്ട ബാക്കിയുള്ള ഗോത്രങ്ങളും അതേപോലെ തന്നെ മറ്റുള്ള അറബി ഗോത്രങ്ങളും, എന്തിനേറെ മദീനയിൽ നിന്നും പുറത്താക്കപ്പെട്ട ജൂതന്മാരും ചേർന്ന്
മദീനയെ അക്രമിക്കാൻ വരുന്നു എന്നുള്ള വാർത്തയാണ് റസൂലുള്ളയും സ്വഹാബിമാരും കേട്ടത്. പ്രവാചകൻ സ്വഹാബിമാരെ ഒരുമിച്ച് കൂട്ടി അവരുടെ അഭിപ്രായം ചോദിക്കാണ്, എന്ത് ചെയ്യണം? മദീനക്ക് പുറത്തുപോയി നമ്മൾ യുദ്ധം ചെയ്യണോ, അതല്ല അവർ വരുന്നത് വരെ മദീനയിൽ നമ്മൾ കാത്തിരിക്കണോ എന്നുള്ളതാണ്. പല സ്വഹാബിമാരും പല രൂപത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹിനോട് പറഞ്ഞത്, പ്രവാചകരെ, ഈ ഖുറൈശികളായ ആളുകളും മറ്റുള്ള സഖ്യകക്ഷികളായ ആളുകളും മദീനയെ ആക്രമിക്കാൻ വരുമ്പോൾ അതിൽ നിന്ന് ഒരു തടസ്സമായിക്കൊണ്ട്, ഒരു തടയായിക്കൊണ്ട് നമുക്കൊരു കിടങ്ങ് കുഴിക്കാം, ഒരു ഹന്തക്ക് നിർമ്മിക്കാം എന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു കൊടുക്കുന്നത് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ്. എന്നാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മദീനൻ്റെ പ്രത്യേകത എന്താണ്? മദീനയിൽ പോയ ആളുകളാണ്, ഒരുപാട് മരങ്ങളും മലകളും കൊണ്ട് നിറഞ്ഞതാണ് മദീന എന്നുള്ളത്. മറ്റൊരു ഭാഗം ചതുപ്പു നിലമാണ്. പിന്നീട് ശത്രുക്കളായ ആളുകൾക്ക് മദീനയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു തുറസ്സായ ഭാഗമുണ്ട്. ആ തുറസ്സായ ഭാഗത്ത് എന്ത് ചെയ്യാം? വലിയ ഒരു കിടങ്ങ് കുഴിക്കാം. അപ്പൊ അവർക്ക് ആ കിടങ്ങ് ഭേദിച്ചുകൊണ്ട് മദീനയിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന രൂപത്തിൽ സൽമാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം മനസ്സിലാക്കിയ ചില പാഠങ്ങൾ, ചില യുദ്ധതന്ത്രങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവസാനം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ചേർന്ന് ഒരു വലിയൊരു കിടങ്ങ് കുഴിച്ചു. ശത്രുക്കളായ ആളുകൾ മദീനത്തേക്ക് എത്തിയപ്പോൾ അവർക്ക് മദീനയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവരുടെ കുതിരകൾക്ക് ചാടിക്കടക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള വലിയ കിടങ്ങാണ് റസൂലുള്ളയും സ്വഹാബിമാരും നിർമ്മിച്ചിട്ടുള്ളത്. അവരവസാനം ആ കിടങ്ങിന് പുറത്തു നിന്ന് മുസ്ലിമീങ്ങളെ ഉപരോധിക്കാൻ നോക്കി. പക്ഷെ അപ്പോഴും അള്ളാഹുവിന്റെ സഹായം മുസ്ലിമീങ്ങൾക്ക് ലഭിച്ചു. ആ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് ഓരോ യുദ്ധങ്ങൾ പഠിക്കുമ്പോൾ ആ ഓരോ യുദ്ധത്തിലും ഓരോ സ്വഹാബിമാരെ മനസ്സിലാക്കാൻ കഴിയും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധത്തിനെ പരാമർശിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്കാണ് ഉഹുദ് യുദ്ധം അത് തൊലഹ കൊണ്ടുപോയി എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഖന്ദഖ് അഹ്സാബ് യുദ്ധം എന്നുള്ളത് അതറിയപ്പെടുന്നത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശൈബാനി റഹ്മുള്ളാ അദ്ദേഹത്തിന്റെ മുസ്നദിൽ കൊണ്ടുവരുന്ന ഒരു ഹദീസിലായി കൊണ്ട് കാണാൻ കഴിയും. അഥവാ ഇമാം അഹ്മദിന്റെ മുസ്നദ് പഠിക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയും, ഇമാം ബുഖാരിന്റെയും ഇമാം മുസ്ലിമിന്റെ ഒക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ അത് വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ഹദീസുകളും ക്രോഡീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നോമ്പിന്റെ വിഷയം, ആ നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഒരു ബാബിൽ ഉണ്ടാകുക. ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഹജ്ജിന്റെ ബാബിൽ ഉണ്ടാകുക. അപ്പൊ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഹദീസുകളെ ക്രോഡീകരിച്ചിട്ടുള്ളത്. എന്നാൽ മഹാനായ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹദീസുകളെ ക്രോഡീകരിച്ചിട്ടുള്ളത് സ്വഹാബിമാരുടെ അടിസ്ഥാനത്തിലാണ്. അഥവാ ആദ്യം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസുകൾ ഉണ്ടാകും, പിന്നീട് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസുകൾ ഉണ്ടാകും, പിന്നീട് ബാക്കിയുള്ള ഓരോ സ്വഹാബിമാരും അവരുദ്ധരിച്ച ഓരോ ഹദീസുകൾ, അതിനുശേഷമാണ് പലപ്പോഴും ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കാറുള്ളത്. അങ്ങനെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ കഴിയും, ആറോ ഏഴോ പേജുകളുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവചരിത്രം പറയുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. പേർഷ്യയിലെ അഥവാ ഇന്നത്തെ ഇറാനിലെ അസ്ബഹാൻ എന്ന് പറയുന്ന പ്രദേശത്തിൽ, ജി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാപ്പ അദ്ദേഹത്തിന് നൽകിയ പേര് സൽമാൻ എന്നല്ല, പണ്ട് അദ്ദേഹത്തിന്റെ പേര് റുസിബ എന്നുള്ളതായിരുന്നു. പിന്നീടാണ് അദ്ദേഹം സൽമാനുൽ ഫാരിസി എന്ന പേരിൽ അറിയപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും അദ്ദേഹം ആ കാലഘട്ടത്തിലെ വലിയ ദിക്കാനായിരുന്നു, അഥവാ ഒരുപാട് ഭൂസ്വത്തുക്കളുള്ള ആ നാട്ടിലെ ഏറ്റവും വലിയൊരു ജന്മിയായിരുന്നു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്. ആ ഗോത്രത്തിന്റെ നേതാവായിരുന്നു. ആ ഗോത്രത്തിന്റെ പ്രത്യേകത അവർ മജൂസികളാണ്, അഗ്നി ആരാധകരാണ്.
അഗ്നിയെ ആരാധിക്കുന്നവരാണ് മജൂസികളായ ആളുകൾ. സാന്ദർഭികമായ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, മജൂസികളായ ആളുകളും തീയും തമ്മിലുള്ള കണക്ഷൻ എന്താണ്, ആ തമ്മിലുള്ള ബന്ധം എന്താണ്, നമ്മൾ ആ ഒരു വിഷയം കൂടി മനസ്സിലാക്കണം. അഥവാ പുരാതന കാലഘട്ടത്തിൽ BC 550 ഇറാനിലേക്ക് വന്ന ഈ മജൂസികളായ ആളുകളുടെ പ്രവാചകൻ എന്ന രൂപത്തിൽ അവർ പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് സരതുഷ്ട്ര എന്ന് പറയുന്ന വ്യക്തി. ഈ വ്യക്തിയുടെ പിൻഗാമികളാണ് മജൂസികളായിക്കൊണ്ട് പിന്നീട് അറിയപ്പെടുന്നത്. ഇവർക്കൊരു വേദഗ്രന്ഥമുണ്ട്, സെൻഡവസ്ത എന്നുള്ളതാണ് അവരുടെ വേദഗ്രന്ഥമായിക്കൊണ്ട് അറിയപ്പെടുന്നത്. മറ്റുള്ള മതങ്ങളുമായിക്കൊണ്ട് ഒരുപാട് വ്യത്യാസമുള്ളവരാണ് ഈ മജൂസികളായ ആളുകൾ. അപ്പോൾ നമുക്ക് കാണാൻ ഇസ്ലാമിലാണെങ്കിൽ ഏകദൈവമാണ്, മറ്റുള്ള മതങ്ങളിൽ ബഹുദൈവ വിശ്വാസമൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മജൂസി മതത്തിൻ്റെ പ്രത്യേകത, അവർക്ക് നന്മയുടെ ദൈവവുമുണ്ട് തിന്മയുടെ ദൈവവുമുണ്ട്. നന്മയുടെ ദൈവത്തിൻ്റെ പേരാണ് അഹോരമസ്ത, തിന്മയുടെ ദൈവത്തിൻ്റെ പേരാണ് അഹരിമാൻ. അങ്ങനെ ഈ നന്മയുടെ ദൈവം തിന്മയുടെ ദൈവത്തെ സങ്കട്ടനത്തിലൂടെ കീഴ്പ്പെടുത്തി എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ഈ നന്മയുടെ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടികളിലൊന്നാണ് തീ എന്നുള്ളത്, പ്രകാശമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ തീ അണഞ്ഞു പോകാനോ ഊതിക്കെടുത്താനോ പാടില്ല. അത് വലിയ ഒരു നന്ദി കേടായിട്ടാണ്, മോശമായിട്ടാണ് മജൂസികളായ ആളുകൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവര് ആ തീയിനെ ആരാധിക്കുന്നതും ആ തീ അണഞ്ഞു പോകാതെ നിൽക്കുന്നതും എന്നുള്ളത്. ഇന്ത്യയിലെ നമുക്ക് മജൂസി ചരിത്രമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയും, അവരുടെ ഏറ്റവും പുരാതനമായിക്കൊണ്ട് വർഷങ്ങളോളം അണഞ്ഞു പോകാതെ അവർ കാത്തു സൂക്ഷിക്കുന്ന തീ എന്നുള്ളത് അത് ഇന്ത്യയിലെ ഗുജറാത്തിലാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം മജൂസികളാണ്, അഗ്നി ആരാധകരാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ മക്കളിൽ പിതാവിന് ഏറ്റവും ഇഷ്ടം സൽമാൻ റളിയല്ലാഹു അൻഹുവിനോടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൂടുതൽ പുറത്തേക്ക് വിടാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക്, ജോലിക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വിടാറില്ല. അദ്ദേഹത്തിന്റെ പിതാവ് സൽമാൻ റളിയല്ലാഹു അൻഹു നൽകിയ ജോലി അല്ലെങ്കിൽ ഡ്യൂട്ടി എന്നുള്ളത് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള തീയെ അതണഞ്ഞു പോകാതെ നോക്കുക എന്നുള്ളതാണ്. അതെപ്പോഴൊക്കെ അണഞ്ഞു പോകുന്നുണ്ടോ അപ്പൊ അത് വീണ്ടും കത്തിക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ പിതാവ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഒരിക്കൽ അദ്ദേഹത്തിന്റെ പിതാവിന് കുറച്ച് അകലെ ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിലേക്ക് സാധാരണ പിതാവ് രാവിലെ പോകും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വൈകുന്നേരം തിരിച്ചു വരുന്ന ഒരു രീതിയാണ് പിതാവിന്റെ ജീവിതത്തിൽ ഉണ്ടാകാറുള്ളത്. എന്നാൽ ഒരു ദിവസം പിതാവിന് തീരെ സുഖമില്ലാത്ത ഒരവസ്ഥ വന്നപ്പോൾ ആ പിതാവിന് പകരമായിക്കൊണ്ട് സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ പിതാവ് ആ തോട്ടത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. ആ തോട്ടത്തിലേക്ക് പറഞ്ഞയച്ച് അദ്ദേഹം ആ യാത്രയിലാണ് ക്രിസ്ത്യാനികളായ ആളുകളുടെ ഒരു കെനീസ, ഒരു ചർച്ചിന്റെ മുമ്പിലൂടെയാണ് അദ്ദേഹം പോകുന്നത്. ആ ചർച്ചിന്റെ മുമ്പിലൂടെ പോകുമ്പോൾ അവരുടെ വിശ്വാസവും അവരുടെ ആരാധന കർമ്മങ്ങളും അവരുടെ പ്രാർത്ഥന ഗീതങ്ങളൊക്കെ കേട്ടപ്പോൾ ആ ഒരു മതത്തിൽ അദ്ദേഹം ആകൃഷ്ടനാകുകയാണ്. എന്നിട്ട് അദ്ദേഹം സ്വയം പറഞ്ഞു പോകുന്ന ഒരു വാക്കാണ് ഹാദാ വല്ലാഹി ഖൈറു മിന ദീനി അല്ലദി നഹ്നു അലൈഹി, ഞങ്ങൾ നിലകൊള്ളുന്ന മതത്തെക്കാളും ഏറ്റവും നല്ല മതമാണ് ഈ ക്രിസ്തീയ മതം എന്നുള്ളത് എന്ന് മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു പോവുകയാണ്. രാവിലെ അദ്ദേഹത്തിന്റെ പിതാവ് തോട്ടത്തിലേക്ക് പറഞ്ഞയച്ചതാണ്, വൈകുന്നേരമായിട്ടും അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് എത്തിയില്ല. പിതാവ് മകനെ തെരഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. വൈകുന്നേരമായപ്പോ മകൻ എന്ത് ചെയ്യാണ്, തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഈ ചർച്ചിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ചോദിക്കുകയാണ്, ഐന അസ്ലു ഹാദദ്ദീൻ, ഈ മതത്തിന്റെ അടിസ്ഥാനം എവിടെയാണ്, ഈ ക്രിസ്തീയ മതത്തിന്റെ അടിസ്ഥാനം എവിടെയാണ് എന്ന് ആ ചർച്ചിലുണ്ടായിരുന്ന ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഷാമിലാണ്, സിറിയയിലാണ് ഇതിന്റെ അടിസ്ഥാനം എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം അവസാനം വൈകുന്നേരം പിതാവിന്റെ വീട്ടിലേക്ക്, തന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ പിതാവിനോട് പറയാണ്, ഹദാ വല്ലാഹി ഖൈറു മിന ദീനി അല്ലദി നഹ്നു അലൈഹി, അപ്പൊ ഞാനും നിങ്ങളൊക്കെ നിലകൊള്ളുന്ന മതത്തെക്കാളും എന്തുകൊണ്ടും ഹൈർ ക്രിസ്തീയ മതമാണ് എന്നുള്ളതാണ്. പിതാവായ വ്യക്തി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം, ഈ ബുനയ്യ ലൈസ ഫീ ദാലിക ദീനി ഖൈറും ദീനുക വദീനു ആബായിക ഖൈറും മിൻഹു, മോനാ ക്രിസ്തീയ മതത്തിൽ ഒരു ഖൈറുമില്ല, ഒരു നന്മയില്ല, ഞാനും നീയും നമ്മുടെ കാക്ക കാരണവന്മാരും നിലകൊള്ളുന്ന മതല്ലേ ഈ മജൂസി മതം, അതാണ് ഏറ്റവും ഖൈറായ മതം എന്ന് മകനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എന്തു പറഞ്ഞിട്ടും
സൽമാൻ റളിയല്ലാഹു അൻഹുവിന് ബോധ്യമാകുന്നില്ല. കാരണം കല്ലിൽ കൊത്തി വെച്ച പോലെ അദ്ദേഹത്തിന് ആ മതത്തോട്, ക്രിസ്തീയ മതത്തോട് എന്തെന്നില്ലാത്ത ഒരു താല്പര്യം ഉണ്ടാകുകയാണ്. അദ്ദേഹം വീണ്ടും പറയാണ്, കല്ല വല്ലാഹി ഇന്നഹു ഖൈറു മിൻ ദീനിന, അല്ലപ്പ നമ്മുടെ മതത്തെക്കാളും ഏറ്റവും ഖൈറായ മതം ക്രിസ്തീയ മതമാണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മൾ കാണുന്ന ക്രിസ്തീയ വിശ്വാസമല്ല അന്ന് അദ്ദേഹം കണ്ടത്. പകരം യഥാർത്ഥമായിക്കൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച യഥാർത്ഥ വിശ്വാസമായിരുന്നു അദ്ദേഹം അന്ന് കണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ മതത്തെക്കാളും ഏറ്റവും ഹയറായ മതം ക്രിസ്തീയ മതമാണെന്നുള്ളത്. അപ്പോൾ ഒരുപാട് തവണ പിതാവിനോട് ഇങ്ങനെ തർക്കിച്ചപ്പോൾ പിതാവിനൊരു പേടി, മോനിന് നാട് വിട്ടു പോകുമോ എന്ന് പേടിച്ചിട്ട് പിതാവ് വീട്ടിൽ ചങ്ങലയിൽ ബന്ധ്യസ്ഥനാക്കി. ചങ്ങലയിൽ ബന്ധ്യസ്ഥനാക്കിയപ്പോൾ ഈ സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്ത് വഴി പിന്നീട് സിറിയയിൽ നിന്ന് അദ്ദേഹം അന്ന് ആ ചർച്ചിൽ പോയപ്പോൾ ചോദിച്ചിരുന്നു, ഈ മതത്തിന്റെ അടിസ്ഥാനം അടിത്തറ എവിടെയാണ്? അത് ഷാമിലാണ്, സിറിയയിലാണെന്ന് ആളുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനോട് പറയാണ്, അങ്ങാടിയിലേക്ക്, ചന്തയിലേക്ക് ഷാമിൽ നിന്ന്, സിറിയയിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ നീ എന്നെ വിവരം അറിയിക്കണം. അങ്ങനെ ഷാമിൽ നിന്ന് ഒരു യാത്രാസംഘം വന്നു. ആ യാത്രാസംഘം വന്നപ്പോൾ അവരെ അദ്ദേഹത്തോട് പറഞ്ഞ് മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ സഹായത്തോടുകൂടി ആ ചങ്ങലൊക്കെ പൊട്ടിച്ചിട്ട് നേരെ ആ ഷാമിൻ്റെ സംഘത്തിൻ്റെ കൂടെ പോവുകയാണ്. പേർഷ്യയിൽ നിന്ന് ഷാമിലേക്ക് ഫ്ലൈറ്റിലോ കാറിലോ ഒന്നുമല്ല, 1400 കിലോമീറ്റർ ഒട്ടകത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്ത് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അവസാനം ഷാമിലെത്തി. സിറയിലെത്തി, ഷാമിലെത്തിയപ്പോൾ അവിടെ എത്തി അദ്ദേഹം ആദ്യം ചോദിച്ചത്, മൻ അഫ്ലലു അഹ്ലി ഹാദദ്ദീൻ, ഈ ദീനിൽ ഏറ്റവും നല്ല വ്യക്തി ആരാണ്? ഈ ക്രിസ്തീയ മതത്തിൽ ഏറ്റവും അറിവുള്ള ഏറ്റവും നല്ല വ്യക്തി ആരാണ്? അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയാണ്, അല്ല അസ്കഫുഫിൽ കനീസ, ആ ചർച്ചിലുള്ള പുരോഹിതനില്ലേ, ആ പാതിരി, അയാളാണ് ഞങ്ങളുടെ മതത്തിൽ ഏറ്റവും അഫ്ലലായ വ്യക്തി എന്നുള്ളതാണ്. ആ വ്യക്തിയുടെ അടുത്ത് പോയിട്ട്, ആ പുരോഹിതന്റെ അടുത്ത് പോയിട്ട് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നി ഖദ റഗിബ്തു ഫി ഹാദദ്ദീൻ വഅഹബബ്തു അൻ അകൂന മഅക അഖ്ദുമുക ഫി കനീസതിക വഅതഅല്ലമു മിൻക വഉസല്ലി മഅക, എനിക്ക് നിങ്ങളുടെ മതത്തോട് എന്തെന്നില്ലാത്ത ഒരു താല്പര്യമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത്, സേവനങ്ങൾ ചെയ്ത് ഞാൻ ഈ കനീസയിൽ, ഈ ചർച്ചിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാദിമായിക്കൊണ്ട് ഞാൻ കൂടട്ടെ. ആ പുരോഹിതൻ അനുവാദം കൊടുത്തു. നമ്മൾ മനസ്സിലാക്കണം, ദീനിനോടുള്ള താല്പര്യം മൂലം അദ്ദേഹം മനസ്സിലാക്കിയ സത്യമതം മനസ്സിലാക്കാൻ വേണ്ടി പേർഷ്യയിൽ നിന്ന് സിറിയയിലേക്ക് 1400 കിലോമീറ്റർ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ സ്വത്തും എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം വന്നിരിക്കുകയാണ്. എന്നിട്ട് ആ ചർച്ചിൽ ഒരു ഹാദിമായിക്കൊണ്ട്, ഒരു സേവകനായിക്കൊണ്ട് അദ്ദേഹം ജോലി ചെയ്യുകയാണ്. കുറച്ചു കാലം ജോലി ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ പുരോഹിതൻ ആള് മുനാഫിക്കാണ്. കാരണം ആളുകളോട് സ്വതക്ക ചെയ്യാൻ വേണ്ടി പറയും, ആളുകളൊക്കെ സ്വതക്ക ചെയ്യുമ്പോൾ അത് 7 നിധികുംഭങ്ങളിലായിക്കൊണ്ട് സ്വർണവും വെള്ളിയും അദ്ദേഹം ഒരു ഭാഗത്ത് പോയി ഒളിപ്പിച്ചു വെക്കുകയാണ്. അത് പിന്നീട് ആളുകൾക്ക് കൊടുക്കണില്ല, പാവപ്പെട്ട ആളുകൾക്ക് നൽകാൻ വേണ്ടിയിട്ട് ആ നാട്ടിലെ പണക്കാരായ ആളുകൾ നൽകിയ സ്വതക്കുകൾ, സമ്പത്തുകൾ അത് ഇയാൾ ഇയാളുടെ സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ ക്രിസ്തീയ പുരോഹിതൻ മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ ആളുകൾ ഇയാളുടെ മഹത്വം ഇങ്ങനെ വണോളം ഉയർത്തി പറയാണ്. ഇയാളുടെ മഹത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു പിന്നെ സഹിക്കണില്ല. സൽമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഇയാൾ മുനാഫിക്കാണ്, ഇയാൾ ആള് ശരിയായിരുന്നില്ല. അപ്പൊ ആളുകൾ അത്ഭുതപ്പെടുകയാണ്. കാരണം അവർ അത്രത്തോളം അവരുടെ മതത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആളായി കൊണ്ട് കണ്ടിരുന്ന വ്യക്തിയാണ് സൽമാൻ റളിയല്ലാഹു അൻഹു ഈ രൂപത്തിൽ മോശമായി സംസാരിച്ചത്. നിന്റെ വാക്കിനുള്ള തെളിവ് എന്താണ്? അപ്പൊ അദ്ദേഹം അവരുടെ കൈ പിടിച്ച് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം ഒളിപ്പിച്ചു വെച്ച 7 നിധികുംഭങ്ങളിൽ സ്വർണവും വെള്ളിയും അത് കാണിച്ചു കൊടുക്കുകയാണ്. അവർ പിന്നീട് ആ മനുഷ്യന്റെ മയ്യത്ത് കുരിശിൽ തറച്ച് കല്ലെറിഞ്ഞു എന്നുള്ളതും ചരിത്രത്തിൽ കാണാൻ കഴിയും. പിന്നീട് ആ ചർച്ചിലേക്ക് അവർ തിരഞ്ഞെടുക്കുന്നത് ആ നാട്ടിലെ ഏറ്റവും നല്ല വ്യക്തിയാണ്. സൽമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ മുസ്ലിമീങ്ങളെ കാണുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല വ്യക്തി അത് ആ ചർച്ചിൽ പിന്നീട് വന്ന പുരോഹിതനായിരുന്നു. അദ്ദേഹം ദൈവവിശ്വാസമുള്ള, ദുനിയാവിനോട് വിരക്തിയുള്ള, പറയുന്നത് ജീവിതത്തിലുള്ള വ്യക്തിയായിരുന്നു എന്ന് മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു പിന്നീട് ഷാമിൽ വന്ന പുരോഹിതനെ കുറിച്ച് പറയാം. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഈ പുരോഹിതൻ മരണാസന്നമായി കൊണ്ട് കിടക്കുകയാണ്. മരണാസന്നമായി കിടക്കുന്ന സമയത്ത് ഈ വ്യക്തിയോട് ചോദിക്കുകയാണ്, സദാ ഞാൻ പേർഷ്യക്കാരനാണ്, ആ നാട്ടിലെ ഏറ്റവും വലിയ പിന്നെ ഭൂസ്വത്തുക്കളുള്ള ജന്മിയുടെ മകനാണ് ഞാൻ. ഞാൻ ഈ ദീന് പഠിക്കാനാണ് ഷാമിലേക്ക് 1400 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നത്. എനിക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ കഴിഞ്ഞു. നിങ്ങളിതാ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് നിങ്ങൾ പോകാൻ നിൽക്കുകയാണ്.
അപ്പോൾ ഞാൻ ഇനി ആരുടെ അടുത്ത് പോയിട്ട് ദീന് പഠിക്കേണ്ടത്? അപ്പോൾ ഈ ഷാമിലുള്ള പണ്ഡിതൻ പറയണ ഇബുനയ്യ വല്ലാഹി മാ അലമുൽ യൗമ അഹദൻ അലാ മാ കുന്തു അലൈഹി ലഖദ് ഹലക അന്നാസു വബദ്ദലു വതറകു അക്സറ മാ കാനു അലൈഹി. മോനെ, ഇനി നിന്നെ പറഞ്ഞയക്കേണ്ട ഒരു സ്ഥലം എനിക്കറിയില്ല. കാരണം നമ്മുടെ മതത്തിൽ പല ആളുകളും പല മാറ്റത്തിരുത്തലുകളും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നിന്നെ പറഞ്ഞയക്കേണ്ട ഒരു സ്ഥലം അറിയില്ല. എനിക്കറിയുന്ന ഒരേ ഒരു സ്ഥലം, ഒരേ ഒരു വ്യക്തി, ഇല്ലാ റജുലും ബിൽ മൂസിൽ, മൂസിൽ എന്ന് പറയുന്ന ഒരു നാടുണ്ട്. ആ മൂസിൽ ഒരു വ്യക്തിയുണ്ട്, ഒരു പുരോഹിതനുണ്ട്, എൻ്റെ കൂട്ടുകാരനാണ്. നീ അവൻ്റെ അടുത്തേക്ക് പോകണം. അദ്ദേഹം പിന്നീട് ഷാമിൽ നിന്ന് മൂസിൽ എന്ന് പറയുന്ന നാട്ടിലേക്ക് 800 കിലോമീറ്റർ യാത്ര ചെയ്ത് പിന്നീട് പോവുകയാണ്. അഥവാ ഇന്നത്തെ മോഡേൺ ഇറാഖിൻ്റെ ഭാഗമായ മൂസിലേക്കാണ് അദ്ദേഹം പോകുന്നത്. മൂസിലെത്തി, വലിയ ചരിത്രം, ഞാൻ സമയത്തിൻ്റെ കുറവ് മൂലം പെട്ടെന്ന് പിന്നെ പറഞ്ഞു പോവുകയാണ്. മൂസിലെത്തി, അവിടുത്തെ പുരോഹിതനുമായി ഒരുപാട് കാലം ജീവിച്ചു. ആ വ്യക്തിയും മരണാസന്നായി കിടക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പേർഷ്യക്കാരനാണ്, ഞാൻ ഷാമിലെത്തി, ഷാമത്തെ ഉസ്താദാണ് നിങ്ങളുടെ അടുത്തേക്ക് മൂസിലിൽ വരാൻ പറഞ്ഞത്, നിങ്ങളിതാ മരണപ്പെടാൻ കിടക്കുകയാണ്, ഞാൻ എവിടെയൊക്കെ പോകേണ്ടത്? അപ്പോൾ അദ്ദേഹം പറയാണ്, നീ നസീബീൻ എന്ന് പറയുന്ന ഇന്നത്തെ മോഡേൺ തുർക്കിൻ്റെ ഭാഗത്തേക്ക് നീ പോകണം. അദ്ദേഹം അവിടെ നിന്ന് മൂസിലിൽ നിന്ന് നസീബീനിലേക്ക് യാത്ര പോവുകയാണ്. നസീബീനിലെത്തിയിട്ടും അവിടുന്ന് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഈ പണ്ഡിതനും മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇനി ഞാൻ എവിടേക്കാ പോകുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നസീബീനിലെ പണ്ഡിതൻ പറയാണ്, അമൂരിയം എന്ന് പറയുന്ന ഒരു നാടുണ്ട്, ആ നാട്ടിൽ ഒരു പുരോഹിതനുണ്ട്, നീ അവിടേക്ക് പോകണം. അമൂരിയയിലെത്തി അവിടെ നിന്നും അദ്ദേഹം അദീന് പഠിക്കുകയാണ്. എത്ര യാത്ര ചെയ്തിട്ടും അദ്ദേഹത്തിന് പൂർണ്ണമായിക്കൊണ്ടൊരു തൃപ്തി ലഭിക്കണില്ല, ഒരു പൂർണ്ണത ലഭിക്കണില്ല. അദ്ദേഹം പേർഷ്യയിൽ നിന്നും ഷാമിലേക്കും, ഷാമിൽ നിന്ന് മൂസിലേക്കും, മൂസിൽ നിന്ന് നസീബീനിലേക്കും, നസീബിൽ നിന്ന് അമൂരിയയിലെത്തിയിട്ടും അദ്ദേഹത്തിന് എന്ത് ചെയ്യണില്ല, ആ ദീനിന്റെ പൂർണ്ണത ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അവസാനം ഈ അമൂരിയയിലെ പണ്ഡിതൻ മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇനി ഞാൻ എങ്ങട്ടാ പോകേണ്ടത്? അപ്പൊ അദ്ദേഹം പറയാണ്, ഇനി നിന്നെ പറഞ്ഞയക്കാനൊരു സ്ഥലം എനിക്കില്ല. പക്ഷെ മോനെ, ഐ ബുനയ്യ വല്ലാഹി മാ അലമു അസ്ബഹാല മകുന്നാ അലൈഹി അഹദൻ മിനന്നാസ്, ഇനി നിന്നെ പറഞ്ഞയക്കാൻ ഒരു സ്ഥലം, ഒരു വ്യക്തി എനിക്കറിയില്ല. പക്ഷേ വലക്കിന്നഹു ഖദ അള്ളക സമാനു നബി, ഒരു പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ട്. ഹുവ മബൂസുൻ ബിദീനി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മതത്തിലായിരിക്കും ആ പ്രവാചകൻ വരിക. അപ്പൊ നിനക്ക് ആ പ്രവാചകന്റെ അടുത്തേക്ക് എത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നീ അവിടേക്ക് എത്തിക്കോ. ഇനി ഒരു പുരോഹിതൻ എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല എന്നുള്ളതാണ്. ആ പ്രവാചകന്റെ പ്രത്യേകത എന്താണ്? യഖ്റുജു ബിയർദിൽ അർദ് മുഹാജിറൻ ഇലാ അർദി ബൈന ഹർറതൈനി ബൈനഹുമാ നഖ്ലുൻ. ആ പ്രവാചകന്റെ പ്രത്യേകത, ആ പ്രവാചകൻ പിന്നെ ഹിജറ ചെയ്ത് പാലായനം ചെയ്തു വരും. എവിടേക്കാണ് വരുന്നത്? ഒരുപാട് ഈത്തപ്പന മരമുള്ള, രണ്ട് പാറയുള്ള ഒരു നാട്ടിലേക്ക്, രണ്ട് പർവ്വതമുള്ള നാട്ടിലേക്കായിരിക്കും ആ പ്രവാചകൻ ഹിജറ ചെയ്ത് മടങ്ങി വരിക എന്നാണ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്. നമുക്ക് കാണാൻ കഴിയും, ഒരുപാട് ഈത്തപ്പന മരമുള്ള നാടാണ് മദീന. രണ്ട് പിന്നെ ബൈന ഹറത്തൈൻ, രണ്ട് പാറ എന്നാണ് നമുക്കിന്ന് മദീനയിൽ പോഴേ കാണാൻ കഴിയും. ഹറ ഷർക്കിയ, ഹറ ഗർബിയ എന്ന രൂപത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അന്ന് പുരോഹിതന്മാർ അന്ന് പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ സമയത്ത് മദീനയിലെത്തിയിട്ടില്ല. മദീനയിലെത്തുന്നതിന് മുമ്പ് തന്നെ പുരോഹിതന്മാരായ ആളുകൾക്ക് അവരുടെ വേദഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇനി ഒരു പ്രവാചകൻ വരാനായിട്ടുണ്ട്. ആ പ്രവാചകൻ ഇന്നാലിന്റെ നാട്ടിലേക്ക് ഹിജറ ചെയ്ത് വരും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കളെ ഏത് രൂപത്തിൽ അറിയാം അതുപോലെ അവർക്ക് പ്രവാചകൻ അറിയാം. എന്നിട്ടും അവർ സ്വീകരിച്ചില്ല, അവരുടെ അഹങ്കാരമാണ്, അവരുടെ കിബറായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും, എന്നിട്ട് ഈ അമൂരയിലെ പണ്ഡിതൻ അത് പ്രവാചകനാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി 3 ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുത്തു. നീ ആ വ്യക്തിന്റെ അടുത്ത് പോകുമ്പോൾ 3 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രവാചകനാണ് നീ ഉറപ്പിച്ചു. എന്താണ് 3 ലക്ഷണങ്ങൾ? ഒന്നാമത്തെ ലക്ഷണം, യഅകുലുൽ ഹദിയ, ആ പ്രവാചകൻ ഹദിയ സ്വീകരിക്കും, അഥവാ സമ്മാനമായിട്ട് കൊടുത്താൽ അത് വാങ്ങും. വല യഅകുലു സദഖ, സദഖ നൽകിയാൽ പ്രവാചകൻ സ്വീകരിക്കില്ല. മൂന്നാമത്തെ പ്രവാചകന്റെ ലക്ഷണം, ബൈന കതഫൈഹി ഖതമുൻ നുബുവ, ആ പ്രവാചകന്റെ രണ്ട് തോളിലായിക്കൊണ്ട്, ഷോൾഡറിലായിക്കൊണ്ട് നുബുവത്തിന്റെ മുദ്രയുണ്ടായി. നിനക്ക് ആ നാട്ടിലേക്ക് എത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നീ ആ നാട്ടിലേക്ക് എത്തിക്കോ എന്നുള്ളതാണ്. ആ സമയത്താണ് മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് വരുന്ന ഓരോ യാത്രാ സംഘവും അദ്ദേഹം പഠിക്കുകയാണ്. ഇങ്ങനെ ലക്ഷണങ്ങളുള്ള ഒരു നാട് ഏതെങ്കിലും അറിയോ? അപ്പോഴാണ് ബനു കൽബ് ഗോത്രം, മഹാനായ ദിഹ്യത്തുൽ കൽബി റളിയല്ലാഹു അൻഹുവിന്റെ ഗോത്രക്കാരായ ബനു കൽബ് ഗോത്രം വരികയാണ്. അദ്ദേഹത്തോട് പറയുന്നു, അവരോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്, എന്നെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകണം, എൻ്റെ അടുക്കൽ കുറച്ച് ആടുകളും പിന്നെ മാടുകളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാം.
അവരെ ഒക്കെയൊക്കെ പറഞ്ഞു കാര്യങ്ങൾ കൊണ്ടുപോയി. പിന്നീട് വാദി അൽഖുറ എന്ന് പറയുന്ന ഭാഗത്തെത്തിയപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്ത് മുഴുവനും മോഷ്ടിച്ച് അവർ അദ്ദേഹത്തെ ചെങ്ങല പിന്നെ കെട്ടിയിട്ട് അടിമയായി കൊണ്ടുപോയി വിൽക്കുകയാണ്. അടിമ ചന്തയിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ വിറ്റു. അദ്ദേഹത്തെ വാങ്ങുന്നത് ഒരു ജൂതനാണ്. ആ ജൂതൻ വാങ്ങി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ആ നാട് നോക്കി, അമൂരയിലെ പണ്ഡിതൻ പറഞ്ഞ ലക്ഷണമുള്ള നാടാണോ എന്നുള്ളത്. ഒരുപാട് ഈത്തപ്പന മരങ്ങൾ കണ്ടു, പക്ഷേ ബാക്കിയുള്ള ലക്ഷണമൊന്നും ഞാൻ കണ്ടില്ല. അപ്പൊ ഞാൻ വീണ്ടും ആ പിന്നെ വ്യക്തിയുടെ അടിമയായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം എവിടുന്ന വരുന്നത്, എവിടുന്ന വരുന്നത്, പേർഷ്യയിൽ നിന്നാണ്, ഷാമിലെത്തി, ഷാമിൽ നിന്ന് മൂസിനിലെത്തി, നസീബിനിലെത്തി, അമൂരിയിലെത്തി, അമൂരിയിൽ നിന്ന് പിന്നീട് അടിമയായിക്കൊണ്ട് പിടിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന് ഈ ജൂതന്റെ വീട്ടിൽ താമസിക്കുമ്പോഴാണ് ഈ ജൂതന്റെ കുടുംബക്കാരൻ വന്ന് അദ്ദേഹത്തെ പിന്നെ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ബനു ഖുറൈള ഗോത്രക്കാരനായിരുന്നു. അദ്ദേഹം കൊണ്ടുപോകുന്നത് മദീനയിലേക്കാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ തന്നെ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് മദീനയിലേക്ക് കൊണ്ടുപോകുകയാണ്. അദ്ദേഹം പറയാണ്, എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. കാരണം ആ അമൂരയിലെ പണ്ഡിതൻ പറഞ്ഞ എല്ലാ ലക്ഷണമുണ്ട്, ഒരുപാട് ഈത്തപ്പന മരമുള്ള, അതേപോലെ തന്നെ ബൈന ഹറത്തൈൻ എന്ന് പറഞ്ഞ ആ പാറകളുള്ള, എല്ലാ ലക്ഷണങ്ങളുള്ള ആ നാട്ടിലേക്ക് ഞാൻ എത്തി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ആ ജൂതന്റെ കൂടെ അദ്ദേഹം താമസിക്കുന്ന സമയത്താണ് ഒരിക്കൽ ഈ ജൂതന്റെ കൂട്ടുകാരൻ വന്നിട്ട് പറയാണ്, നീ അറിഞ്ഞോ മദീനയിൽ ഒരു പ്രവാചകൻ എത്തിയിട്ടുണ്ട്, ആ പ്രവാചകൻ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് വാദിക്കുന്നുണ്ട്, ഔസ് ഖസറജ് ഗോത്രക്കാരാണ് ആ പ്രവാചകന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത്, ആളുകളൊക്കെ ആ പ്രവാചകന്റെ കൂടെ പോകുന്നുണ്ട്, എന്തൊരു വിരോധാഭാസം എന്ന രൂപത്തിൽ ഈ ജൂതന്റെ കൂട്ടുകാരൻ വന്ന് ജൂതനോട് പറഞ്ഞു കൊടുക്കുമ്പോ സൽമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഈത്തപ്പനയുടെ മരത്തിന്റെ മുകളിൽ ഈത്തപ്പഴം പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്റെ കൈകാലുകൾ തളരുന്നത് പോലെ എനിക്ക് തോന്നി, എനിക്ക് പനി ബാധിക്കുന്നത് പോലെ, എന്റെ ശരീരം ആസകനം വിറക്കുന്നത് പോലെ, കാരണം ഇത്ര കാലം ഞാൻ കാത്തിരുന്ന പ്രവാചകൻ മദീനയിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ആ മരത്തിന്റെ മുകളിൽ നിന്ന് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി. എന്നിട്ട് ആ വ്യക്തിയോട് പോയി ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞ പ്രവാചകൻ എവിടെയാണ്? ഞാൻ ആ ചോദിച്ച ചോദ്യം എൻ്റെ യജമാനൻ ഇഷ്ടമായില്ല. യജമാനൻ കൈ ഇങ്ങനെ ചുരുട്ടി എൻ്റെ നെഞ്ചത്തിടിച്ചിട്ട് പറഞ്ഞു, നീ നിന്റെ പണി നോക്ക്, ഞാൻ എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് വൈകുന്നേരം എനിക്ക് അന്ന് കിട്ടിയ കുറച്ച് ഈത്തപ്പഴം കിട്ടിയിട്ടുണ്ട്. ആ ഈത്തപ്പഴവുമായിട്ട് ഞാൻ കുബാന്റെ ഭാഗത്തേക്ക് എത്തി. നമുക്കറിയാം റസൂലുള്ളാഹിന്റെ ഹിജറ ചരിത്രം വായിച്ച ആളുകളാണെങ്കിൽ അവർക്കറിയാം, റസൂലുള്ളാഹ് ആദ്യം മദീനക്ക് എത്തുന്നതിന് മുമ്പ് 2 ദിവസം കുബാന്റെ ഭാഗത്ത് നിന്നിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ അവിടെ നിൽക്കുന്ന സമയത്ത് സൽമാൻ റളിയല്ലാഹു അൻഹു ഈത്തപ്പഴവുമായിട്ട് ചെല്ലുകയാണ്. ആ ഈത്തപ്പഴം കൊടുത്തിട്ട് പ്രവാചകനോട് പറയാണ്, പ്രവാചകരെ, നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്ത വ്യക്തിയല്ലേ, ഇത് നിങ്ങൾക്കുള്ള സ്വതക്കയാണ്, ആ അമൂരയിലെ പണ്ഡിതൻ പറഞ്ഞ ലക്ഷണം ശരിയാകൊണ്ടോ നോക്കുകയാണ്, സ്വതക്കയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. പ്രവാചകൻ വാങ്ങി സ്വഹാബികൾക്ക് കൊടുത്തു. സ്വഹാബികൾ ഓരോരുത്തരും അത് കഴിച്ചു, പ്രവാചകൻ കഴിച്ചില്ല. പിന്നീട് കുറച്ച് 2 ആഴ്ചക്ക് ശേഷം വീണ്ടും സൽമാൻ റളിയല്ലാഹു അൻഹു കുറച്ച് ഈത്തപ്പഴം കൊണ്ടുവന്നിട്ട് കൊടുത്തു, പ്രവാചകരെ ഇത് ഹദിയാണ്, ഇത് സ്വതക്കയല്ല, ഇത് ഹദിയാണ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് വാങ്ങി സ്വഹാബികൾക്ക് വീതിച്ചു കൊടുത്തു. പ്രവാചകനും അതിൽ നിന്ന് കുറച്ച് കിട്ടിച്ചു. അദ്ദേഹം പറഞ്ഞു, 2 ലക്ഷണം ശരിയായിട്ടുണ്ട്, ഇനി 3ാമത്തെ ലക്ഷണമാണ് അതേ പ്രവാചകന്റെ തോളിന്റെ ഭാഗത്തുള്ള അനുഭൂവത്തിന്റെ മുദ്ര എന്നുള്ളത്. അങ്ങനെ ഒരിക്കൽ ഒരു സ്വഹാബിന്റെ മയ്യത്ത് ജനാസ ഖബറടക്കുന്ന സമയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഖബറിസ്ഥാനിലുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ഇഹ്റാമിന്റെ വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. ഞാൻ പ്രവാചകന്റെ പുറകിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. സൽമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പ്രവാചകന്റെ പുറകിലൂടെ ഇങ്ങനെ നടന്നു. പ്രവാചകന്റെ തോളിലിട്ട ഇഹ്റാമിന്റെ തുണി ഒരല്പം താഴേക്ക് പോന്നാൽ എനിക്ക് ആ പ്രവാചകന്റെ നുബുവത്തിന്റെ മുദ്ര കാണാം. അതിനുവേണ്ടി റസൂലുള്ളാഹിന്റെ പുറകെ ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാര്യം മനസ്സിലായി. റസൂലുള്ള പ്രവാചകന്റെ തോളിലുണ്ടായിരുന്ന തുണി മാറ്റിക്കൊടുത്തു. ആ സമയത്ത് സൽമാൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്തേക്ക് ചെന്ന് പ്രവാചകനെ കെട്ടിപ്പൊടിച്ച് അദ്ദേഹം പൊട്ടിക്കരയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് എന്താണ് സൽമാൻ? അപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ജീവിതം പറഞ്ഞു കൊടുക്കുകയാണ്. പ്രവാചകരെ, ഞാൻ പേർഷ്യക്കാരനാണ്, ആ നാട്ടിലെ ഏറ്റവും വലിയ ഭൂസ്വത്തുള്ള ജന്മിയുടെ മകനായിരുന്നു ഞാൻ. ഞാൻ ദീന് പഠിക്കാൻ വേണ്ടി ഷാമിലെത്തി, ഷാമിൽ നിന്ന് മൂസിലെത്തി, അവിടെ നിന്ന് നസീബിലെത്തി, അവിടെ നിന്ന് അമൂരിയിലെത്തി, പിന്നീട് ഒരു ജൂതൻ എന്നെ അടിമയായിക്കൊണ്ട് പിടിച്ചുകൊണ്ടുപോയി. ആ ജൂതന്റെ കുടുംബക്കാരൻ പിന്നീട് ബനു ഖുറൈള ഗോത്രക്കാരനാണ്. അദ്ദേഹം എന്നെ തിരിച്ച് മദീനക്കെത്തിച്ചു എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഫഅജബ റസൂലുള്ളാഹി
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചരിത്രം വായിച്ചിട്ടുണ്ട്. എന്നിട്ട് പ്രവാചകൻ സ്വഹാബിമാരൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ആ ചരിത്രം സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കാൻ പറയാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ സൽമാൻ ഉൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ചില പാഠങ്ങളുണ്ട്. ഇനി ചരിത്രം അവസാനിക്കുന്നില്ല, പിന്നീടും ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്നെ അടിമയായിരുന്നു, ആ അടിമ മോചിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ യജമാനൻ 300 പാകമൊത്തിയ പിന്നെ ഈത്തപ്പന മരവും അതേപോലെ തന്നെ 40 മൂക്കിയ സ്വർണമൊക്കെ ചോദിക്കുന്നുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നൽകുന്നുണ്ട്. അങ്ങനെ വിശാലമായിട്ടുള്ള ചരിത്രമാണ്. എന്തായാലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു 3-4 ഗുണപാഠങ്ങളുണ്ട്. അതുകൊണ്ട് പറഞ്ഞാൽ അവസാനിപ്പിക്കാണ്. ഒന്നാമത്തെ ഗുണപാഠം എന്താണെന്നറിയോ? സൽമാൻ റളിയല്ലാഹു അൻഹു ഒരുപാട് ത്യാഗം ചെയ്ത് ഒരുപാട് അന്വേഷിച്ച് കണ്ടെത്തിയ മതമാണ് നമ്മൾ ജനിക്കുന്ന സമയത്ത് ഒരു പ്രയാസം കൂടാതെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ളത്. ഏയ്, സൽമാൻ റളിയല്ലാഹു അൻഹു ഒരുപാട് ത്യാഗം സഹിച്ച് 1000 മൈലുകൾ യാത്ര ചെയ്ത് കണ്ടെത്തിയ മതമാണ് നമ്മൾ ജനിക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ട് റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ളത്. അതിന് നന്ദി കാണിക്കാൻ കഴിയണം എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ അടിമക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ഹിദായത്താണ്. ആ ഹിദായത്തിലായിക്കൊണ്ട് മരിക്കാൻ നിരന്തരമായി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. പ്രിയപ്പെട്ടവർ, ആ സ്വഹാബത്ത് ഈ ദീനിന് വേണ്ടി, ഈ ഇസ്ലാം മതത്തിന് വേണ്ടി ജീവിതത്തിന്റെ ഒരുപാട് പ്രയാസങ്ങൾ അവരേൽക്കേണ്ടി വന്നിട്ടുണ്ട്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ബദ്ദാഹിന്റെ മലമടക്കുകളിൽ ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ കിങ്കരന്മാർ മൃഗീയമായി കൊണ്ട് പീഡിപ്പിച്ചതിന്റെ കഥകൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന് പറയാനുണ്ട്. ഹബാബ് ഇബ്നു അദിയ്യ റളിയല്ലാഹു അൻഹുവിന് ശരീരത്തിൽ നിന്ന് മാംസം കീറി പൊളിച്ച് ശരീരത്തിൽ മാംസമില്ലാതെ എല്ലിന്റെ വെളുപ്പ് കണ്ടതിന്റെ കഥകൾ ഹബാബ് ഇബ്നു അദിയ്യ റളിയല്ലാഹു അൻഹുവിന് പറയാനുണ്ട്. ഹുബൈബ് ഇബ്നു അദിയ്യ റളിയല്ലാഹു അൻഹുവിന് തൻഈമിന്റെ ഭാഗത്ത് കൊണ്ടുപോയി ചങ്ങലയിൽ ബന്ധസ്ഥനാക്കിക്കൊണ്ട് കുരിശിലേക്ക് കൊന്നതിന്റെ കഥകൾ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന് പറയാനുണ്ട്. സുമയ്യ റളിയല്ലാഹു അൻഹക്കും അമ്മാർ ഇബ്നു യാസിനും റളിയല്ലാഹു അൻഹും അജ്മഈൻ അവർക്കൊക്കെ പറയാനുണ്ടെങ്കിൽ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഈ ദീൻ ഉൾക്കൊണ്ടതിന്റെ പേര് എന്ത് ത്യാഗ പറയാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അള്ളാഹു നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഹിദായത്ത് എന്നുള്ളത്. ആ ഹിദായത്തിലായിക്കൊണ്ട് മരിക്കാൻ വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്നുള്ളത്. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന പാഠം എന്താണെന്നറിയോ? അറിവ് പഠിക്കാനും അന്വേഷിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാകണം. അറിവ് പഠിക്കാനും അന്വേഷിക്കാനുള്ളൊരു താല്പര്യം. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. 1000 മൈലുകൾ യാത്ര ചെയ്തത് എന്തിനാ? ഈ ദീന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആലോചിച്ച് നോക്കണം, എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖിനാൽ ദീന് പഠിക്കാൻ ഇന്ന് റിയാദിൽ ഒരാൾക്കൊരു പ്രയാസമില്ല. 9 സെൻ്ററുകൾ നമുക്കുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് 9 സെൻ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വലുപ്പം കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അഥവാ ദീന് പഠിക്കാൻ 9 സെൻ്ററുകൾ, ഖുർആൻ പഠിക്കാനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് പഠിക്കാനും നമുക്കിന്ന് സംവിധാനങ്ങളുണ്ട്. നമ്മൾ എത്ര പേർക്ക് അത് പഠിക്കാനും അതിനുപയോഗപ്പെടുത്താനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുക. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, മയ്യുദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു ഒരു വ്യക്തിക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അവന് ദീനിൽ പാണ്ഡിത്യം നൽകും എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അറിവ് പഠിക്കാനും അന്വേഷിക്കാനുമുള്ളൊരു താല്പര്യം ഉണ്ടാകണം. മൂന്നാമത്തെ ഗുണപാഠം എന്താണെന്നറിയോ? അറിഞ്ഞ സത്യം സ്വീകരിക്കാനുള്ളൊരു മനസ്സുണ്ടാകണം. ചെറുപ്പത്തിൽ വാപ്പാനോട് പറയാണ്, വാപ്പ ഈ ദീനല്ല ശരി, ക്രിസ്ത്യാനികളുടെ മതമാണ് ശരിയെന്ന് പറഞ്ഞപ്പോൾ ചെറിയ പ്രായമാണ്, എന്നിട്ടും അത് സ്വീകരിക്കാനുള്ള മനസ്സ് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. നമുക്കും ചില യാഥാർത്ഥ്യങ്ങൾ അറിയാം, ചില സത്യങ്ങൾ നമുക്കറിയാം. അല്ല, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ സഹായം നേടാൻ പാടുള്ളൂ, നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. നമുക്കറിയുന്ന നമ്മൾ ചെയ്യുന്ന, നമ്മൾ നിരന്തരമായി കൊണ്ട് ചെയ്യുന്ന ചില ആചാരങ്ങൾ, ചില പുത്തൻ ആചാരങ്ങൾ, അത് ബിദഅത്താണ്, പൂർണ്ണ ബോധ്യമുണ്ട്. പിന്നും ചെയ്യണമെന്നില്ല, കുടുംബക്കാരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്, മഹലിന്ന് പുറത്താക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നാട്ടുകാരെന്ത് പറയുന്നത് പേടിച്ചിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നാട്ടുകാരുടെ തൃപ്തിക്കല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നാലാമത്തെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഗുണപാഠം ദുനിയാവിനോടുള്ള വിരക്തിയാണ്. അദ്ദേഹത്തിന് സമ്പത്തായിരുന്നു ലക്ഷ്യമെങ്കിൽ, അദ്ദേഹത്തിന്റെ ലക്ഷ്യം സമ്പത്തായിരുന്നുവെങ്കിൽ ആരുമറിയാതെ ആ ശാമിലെ പണ്ഡിതൻ 7 നിധികുംഭങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച സ്വർണവും വെള്ളിയും ആരോടും പറയാതെ എടുത്തുകൊണ്ടുപോയാൽ മതിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തല്ല? സമ്പത്തല്ല, അദ്ദേഹത്തിന്റെ ലക്ഷ്യം ദീന് പഠിക്കുക എന്നുള്ളതായിരുന്നു.
സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ അവസാന കാലഘട്ടം ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു കരയാണ്. സൽമാൻ, താങ്കൾ എന്തിനാ കരയണത്? നിങ്ങൾക്ക് എന്തായാലും സുഖം ഉണ്ടാകും. നിങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ആളല്ലേ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച വ്യക്തിയല്ലേ. അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്ത ത്യാഗങ്ങളുടെ കഥകൾ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തപ്പോ സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, സഅദേ, ഞാൻ കരഞ്ഞത് എന്തിനാണെന്നറിയോ? എനിക്ക് ദുനിയാവിൽ ഒരു യാത്രക്കാരനെ പോലെ അകം കഴിഞ്ഞില്ല. അതാലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത്. ദുനിയാവിൽ ഒരു യാത്രക്കാരനെ പോലെ എനിക്ക് അകം കഴിഞ്ഞില്ല. ഒരുപാട് സ്വത്തുക്കൾ എനിക്കുണ്ട് അല്ലേ. നമുക്ക് ഇസ്ലാമിന്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ കാദിസി യുദ്ധം, യർമൂക്ക് യുദ്ധം, നഹാവന്ദ് യുദ്ധമൊക്കെ കഴിഞ്ഞ് പേർഷ്യ ഇസ്ലാമിന്റെ കുടക്കീഴിലേക്ക് വന്നപ്പോ അന്ന് മദായിനിലെ ഗവർണറായിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുത്തത് മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒരുപാട് സുഖങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്, ദുനിയാവിന്റെ പച്ചപ്പളപ്പിൽ ഞാൻ ഒരുപാട് സുഖിച്ച് ജീവിച്ചിട്ടുണ്ട്. അപ്പോ എനിക്ക് ദുനിയാവിൽ ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ, അതാണ് എന്നെ കരയിപ്പിക്കണത് എന്ന് സൽമാൻ റളിയല്ലാഹു അൻഹു പറയാണ്. കാരണം ഞാൻ ഈ ദുനിയാവിൽ ഒരുപാട് സമ്പത്ത് വിട്ടിച്ചു പോകുന്നു. സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, സൽമാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹം വിട്ടേച്ചു പോയ സമ്പത്ത് എന്താണ് എന്ന് ഞാനൊന്ന് നോക്കി. ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് അറിയോ? ഒരു പാത്രം ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തിന് ഒരു പാത്രമുണ്ട്, വെള്ളം കുടിക്കാൻ ഒരു കോപ്പയുണ്ട്, അദ്ദേഹത്തിന് പുതക്കാൻ ഒരു പുതപ്പുണ്ട്, അദ്ദേഹത്തിന് ആകെ ഉള്ളത് ഒരു ചെറിയൊരു കുടിലാണ്. ആ കുടിലിൽ ഒരാൾ എണീറ്റ് നിന്നാൽ തല അതിൻ്റെ മുകളിൽ തട്ടും, ഒരാൾ നിവർന്നൊന്ന് കടന്നാൽ തലയും കാലും രണ്ടു ഭാഗത്തും തട്ടും. അങ്ങനെയുള്ളൊരു ചെറ്റക്കുടിൽ അത് കടന്നിട്ട് മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനൊക്കെ ഒരുപാട് സുഖിച്ച് ജീവിച്ചിട്ടുണ്ട്, ഒരുപാട് സമ്പത്ത് ഞാൻ വിട്ടിച്ചു പോകുന്നുണ്ട്, ആ വിഷയത്തിൽ റബ്ബ് എന്നോട് ചോദ്യം ചെയ്യുമോ എന്നുള്ളത് ഞാൻ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. വെറുതല്ല അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഈ ഉമ്മത്തിലെ ഖുമാനുൽ ഹക്കീമാണ് മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്നുള്ളത്. ദീന് ജീവിതത്തിൽ ഒരുപാട് പഠിച്ച് ആ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ മഹാന്മാരായ സ്വഹാബിമാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ചരിത്രങ്ങൾ നമുക്ക് പാഠം ഉൾക്കൊള്ളാനുണ്ട്. പണ്ടൊരു കവി കവിത ചൊല്ലിയതുപോലെ, നിങ്ങൾ ചരിത്രം വായിക്കണം, ചരിത്രത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്, ആ ഗുണപാഠങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ, ബുദ്ധിയുള്ള ആളുകൾക്ക് ചരിത്രങ്ങളിൽ, കഥകളിൽ ഗുണപാഠമുണ്ട്. ആ ഗുണപാഠം ഉൾക്കൊണ്ട് കേവലം ഒരു കഥ കേട്ടു പോവുക എന്നതിലപ്പുറമായിക്കൊണ്ട് മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പോകാനിരിക്കുന്ന സ്വർഗമാണ് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ആഗ്രഹിക്കുന്നതെങ്കിൽ അവരെവിടെ, നമ്മളെവിടെ എന്നുള്ളത് ആലോചിക്കുക, അതിനുവേണ്ടി ആത്മാർത്ഥമായിക്കൊണ്ട് പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജസാകുമുല്ലാഹു ഖൈർ. നമ്മൾ കണ്ടിട്ടില്ലാത്ത